ഹായ് ദോസ് നമസ്കാർ അവതാര നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ലൈംഗിക അറിവുകളിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പെണ്ണിൻ്റെ മൃദുമേനിയിലെ പൊട്ടിത്തെറിക്കും ഭാഗങ്ങൾ ഉണർത്താനും തൃപ്തിയാക്കാനും ഏവർക്കും അറിയാമോ എന്നാണ്. ഒപ്പം ആണിനും പെണ്ണിനും സുഖിക്കാനായിട്ട് ഒരു ഉഗ്രൻ വാത്സ്യായൻ ഒറ്റമൂലിയും ഈ സെഷനിൽ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളോരുത്തരുടെയും വിലയേറിയ സമയത്തിനും സപ്പോർട്ടിനും നന്ദി. ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തും വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. സ്കലനമുണ്ടായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല രതിമൂർച്ച എന്നുള്ളത്. ലിംഗയോനി പ്രവേശം നടന്നതുകൊണ്ട് രതിമൂർച്ച ഇരുവർക്കും ലഭിക്കണം എന്നുമില്ല. രതിമൂർച്ച ജീവിതത്തിൽ ശരിക്കും എത്ര പേർക്ക് ലഭിക്കുന്നുണ്ട്? വളരെ ചെറിയ ശതമാനം എന്നാണ് ഉത്തരം. സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി രതിമൂർച്ച നൽകണമെങ്കിൽ പുരുഷൻ അവളുടെ ശരീരത്തെ നന്നായി അറിയണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം സംവേദനശീലമുള്ളതും ചെറുതും വലുതുമായ ഒട്ടേറെ കാമ മേഖലകളുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ. സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷൻ ഈ രഹസ്യ സ്ഥലങ്ങളെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ ലൈംഗികത വെറും ഒരു ചടങ്ങ് മാത്രം ആയി മാറും. ഒന്നിനും കൊള്ളാത്തവൻ എന്നാകും സ്ത്രീകളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുകയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതും വളരെ ആവശ്യം തന്നെയാണ്. ഒരു പെണ്ണിൻ്റെ ശരീരത്തിലെ വികാര കേന്ദ്രങ്ങൾ ഇനി പറയുന്നവയാണ്. കഴുത്ത്, കഴുത്തിൻ്റെ പിൻഭാഗം. വളരെ സെൻസിറ്റീവായ ഈ ഭാഗങ്ങളിൽ പിന്നിലൂടെ സ്പർശിച്ചാൽ സ്ത്രീകളിൽ പെട്ടെന്ന് ലൈംഗികത കൊണ്ടുവരുന്നതായി കാണാം. അവൾ പെട്ടെന്ന് തരളിതരാവും. അരക്കെട്ടിൻ്റെ പിറകുവശം, സ്തനങ്ങൾ, മുലഞ്ഞിട്ടുകൾ, കണങ്കാലുകൾ, കൈപ്പടങ്ങൾ, ചെവിയുടെ അരിക്, പാദങ്ങൾ, തുടയുടെ ഉൾഭാഗം, ഇടുപ്പ്, ചുണ്ടുകൾ, പ്രത്യേകിച്ചും കീഴ്ചുണ്ട്, നാവ്, പൊക്കിൽ ചുഴി, അടിവയർ, യോനി, യോനിതളങ്ങൾ, പകശിഷ്ണിക, കാൽമടക്കുകൾ, നിതംബങ്ങൾ എന്നീ സ്ഥലങ്ങളാണ് സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന പ്രധാന ഭാഗങ്ങൾ. അവയോരോന്നും ഉണർത്തിയും ഉത്തേജിപ്പിച്ചും മാത്രമേ സ്ത്രീക്ക് പൂർണ്ണ ലൈംഗിക സംതൃപ്തി നൽകാൻ പുരുഷന് കഴിയൂ. അവിടെയും ഇവിടെയും ഒന്ന് രണ്ട് ഉമ്മ, അല്ലറ ചില്ലറ പിടിയും വലിയും, വേണ്ടാത്തിടത്ത് അമർത്തിയൊരു തടവലും തലോടലും, പിന്നെ ആയുധങ്ങൾ ചേർത്ത് ഒന്നോ രണ്ടോ റാഗൽ പോലെ മന്മഥ ചലനങ്ങളും, ദാ വന്നു, ദേ പോയി, തീർന്നു. ആകെ കൂടി രണ്ടോ മൂന്നോ മിനിറ്റ്, ഇത്രയുമായാൽ തച്ച് കഴിഞ്ഞെന്ന് കരുതി തിരിഞ്ഞുകിടന്ന് കുറുക്കം വലിക്കുന്നവരാണ് പുരുഷ കേസരികളിൽ സിംഹഭാവവും. യഥാർത്ഥ പുരുഷൻ ഒരു കലാകാരനാവണം, കാമദേവനാകണം. സ്ത്രീ ശരീരമാകുന്ന വലിയ ക്യാൻവാസിൽ വ്യത്യസ്ത കാമമേഖലകളെ ഒന്നായി ഉത്തേജിപ്പിച്ച് വികാര സങ്കലനത്തിൻ്റെ നിറക്കൂട്ട് ചാലിച്ച് ഇന്ദ്രജാലം കാട്ടണമെങ്കിൽ വഴിയൊന്നേയുള്ളൂ: സ്ത്രീ മർമ്മങ്ങൾ നന്നായി അറിയുക, ഓരോ ശരീരഭാഗവും എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാമെന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്തു പോകണമെന്നുമൊക്കെ അല്പം ആധികാരികമായി മനസ്സിലാക്കിയിരുന്നാൽ രതി കൂടുതൽ ആസ്വാദികരമാകും. ഒപ്പം രതിമൂർച്ചയുടെ ഔന്നത്യങ്ങളിലേക്ക് ഇരുവരും ഒന്നിച്ചെത്തുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ ലൈംഗിക ഉത്തേജനത്തിന് മാത്രമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ മർമ്മമാണ് ഭഗശിഷ്ണിക അഥവാ ക്രിസിരി. യോനിമുഖത്തിന് തൊട്ടുമേലെയായി ഒരു മുകുളം പോലെ കാണുന്ന നാഡീകേന്ദ്രമാണിത്. കാമകലയിൽ വിദഗ്ധനായ ഒരു പുരുഷന് ക്രിസിരിയുടെ ഉത്തേജനം കൊണ്ട് മാത്രം സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. ക്രിസിരി ഏകദേശം 0.1 മുതൽ 1.3 ഇഞ്ച് വരെ, അതായത് 5 മുതൽ 35 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ളതാണ്. ഒരു സ്ത്രീ ഉത്തേജിതയാവുകയാണെങ്കിൽ അത് വീർക്കുകയും വലുതാവുകയും ചെയ്യാറുണ്ട്. പുരുഷലിംഗത്തിൻ്റെ അഗ്രത്തിന് സമാനമായ സ്ത്രീ അവയവമാണ് ക്രിസിരി എന്ന് പറയാം. പുരുഷ ലിംഗാഗ്രം പോലെ ക്രിസിരിയും ഒരു നാഡീ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വികാരത്തിൻ്റെ കൊടുമുടിയാണ് അവിടം. അവിടെ ഏൽക്കുന്ന ഓരോ സ്പർശവും തഴുകലും സമ്മർദ്ദവും സ്ത്രീയെ കാമ പരവശയാകും. 99% സ്ത്രീകൾക്കും രതിമൂർച്ചയ്ക്ക് ക്രിസിരിയുടെ ഉത്തേജനം കൂടിയേ തീരൂ. ലിംഗയോനി സമ്പർക്കം കൊണ്ട് മാത്രം അവൾക്ക് രതിമൂർച്ചയോ ലൈംഗിക സംതൃപ്തിയോ ലഭിക്കില്ല. യോനിയിലെ യോനി കവാടത്തിൽ നിന്നും 4 ഇഞ്ച് താഴെ വരെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എത്ര ആഴത്തിൽ ലിംഗപ്രവേശനം നടന്നാലും സ്ത്രീയിൽ അത് പ്രത്യേകിച്ച് വൈകാരിക അനുഭൂതി ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള അനാവശ്യ അബദ്ധധാരണകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനമെന്ന ഭാവനയുടെയും വികാരത്തിൻ്റെയും സമ്മിശ്ര രൂപമാണ് സ്ത്രീരതി എന്നത് അറിയണം. ശാരീരിക ഭാവങ്ങളുടെ ഇത്തിരി പഞ്ചാര വർത്തമാനവും അല്പം അശ്ലീലവുമൊക്കെ വേഴ്ചയ്ക്കൊരുങ്ങും മുമ്പ് ഒരു പ്രത്യേക താളത്തിൽ അവൾ ഉണർന്നു വരുന്നത് കാണാം. അവളുടെ പൂമേനിയിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവന് വേണ്ടതെന്തെന്നും അവളെ അറിയാൻ എത്ര തീവ്രമായി അവൻ ആഗ്രഹിക്കുന്നുവെന്നുമൊക്കെയുള്ള പ്ലാനും പദ്ധതികളും ഒന്ന് ചെവിയിൽ മന്ത്രിച്ചു നോക്കിയാൽ വിവസ്ത്രയാകും മുമ്പ് തന്നെ അവൾ വല്ലാതെ കാമപരവശയാകുന്നത് കാണാൻ സാധിക്കും. ക്രിസിരിയുടെ ലാളനത്തിന് വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണം. അതീവ സംവേദനക്ഷമതയുള്ള മേഖലയായതിനാൽ ശുചിത്വം വളരെ പ്രധാനമാണ്. വിരലിൻ്റെ വിരുതുകൾ ഏറ്റവും സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ചിത്രകാരൻ തൻ്റെ ബ്രഷ് ചലിപ്പിക്കുന്ന രീതിയിലാവണം അത്. ക്രിസിരിയിൽ എത്തുന്നതിന് മുമ്പ് അകം തുടകളുടെ മസൃണതയൊക്കെ നന്നായി ഒന്ന് ഒപ്പിയെടുത്തിരിക്കണം. ആമുഖലീലയുടെ പ്രാഥമിക പാഠങ്ങൾ ഒന്നൊന്നായി മറിച്ചതിന് ശേഷം ക്രിസിരിയിൽ എത്തുന്നതാണ് നല്ലത്. ശരിയായ ഉണർവിലെത്തിച്ചതിന് ശേഷം ക്രിസിരിയിൽ ആളനെ ആരംഭിച്ചാൽ അവളുടെ മേനി സർവാംഗം പൊട്ടിത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. രതിമൂർച്ചയുടെ ആഴങ്ങളിലേക്ക് അവളെ നയിക്കുന്നത്
ക്രിസരി വഴിയാകണം. ക്രിസരിയിൽ നേരിട്ടുള്ള ഉത്തേജനം പല സ്ത്രീകളും യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ശരി. ചുറ്റുപാടുകളിലൂടെ ഗഹനമായ പരിവേഷണം നടത്തി അവിടേക്ക് എത്താനാണ് അവൾ ആഗ്രഹിക്കുന്നത്. യോനിയുടെ ചുണ്ടുകളിലും ഇടനാഴികളിലുമൊക്കെ വിരലുകൊണ്ട് തന്ത്രികൾ മീട്ടിയതിന് ശേഷം വേണം വികാരത്തിൻ്റെ കൊടുമുടിയിലെത്താൻ. ക്രിസരിയുടെ മുകളിലോ താഴെയോ വൃത്താകൃതിയിൽ വിരൽ ചലിപ്പിക്കുന്നത് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു. വിരലുകളുടെ വൃത്താകൃതിയിലുള്ള ചലനം അരക്കെട്ടിനെ വികാരത്തിൻ്റെ നിരിപ്പോടാക്കി മാറ്റും. ക്രിസരിയുടെ വികാരമേഖല പെൽവിസ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതിനാൽ കലാകാരനായ പുരുഷന് മുന്നിൽ വഴികൾ ഏറെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസരിയിൽ കടുത്ത സമ്മർദ്ദം ഏൽപ്പിക്കരുത് എന്നതും അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. ക്രിസരിയിൽ മാത്രമല്ല അതീവ സംവേദനക്ഷമതയുള്ള സ്ത്രീ മർമ്മങ്ങളിലൊക്കെ മൃദുവായ തഴുകലുകളും സ്പർശനവുമേ പാടുള്ളൂ. കാരണം കോശസ്ഥരങ്ങൾ തീരെ നേർത്തതാകിയാൽ മുറിവ് പറ്റാനും അണുബാധയേൽക്കാനും സാധ്യതയേറെയാണ്. മർദ്ദമേറിപ്പോയാൽ വേദന ഉണ്ടാവുകയും ലൈംഗികതയിലുള്ള ശ്രദ്ധ മാറിപ്പോവുകയും ചെയ്യും. മെല്ലെ തൂവലൊഴുകുന്നതുപോലെ മേൽപ്പറഞ്ഞ വികാര കേന്ദ്രങ്ങളിൽ വിരൽ ചലിപ്പിക്കാനും ചുണ്ടുകൾ ചലിപ്പിക്കാനും നാവുകൾ ചലിപ്പിക്കാനും അറിയുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീയും ഒരു കാലത്തും മറക്കുകയില്ല. മെല്ലെ മെല്ലെയുള്ള മൃദുചലനങ്ങളാണെങ്കിൽ വേറെയുമുണ്ട് നേട്ടം. കൂടുതൽ കൂടുതൽ അമർത്താൻ അവൾ കെഞ്ചും. വികാരസാന്ദ്രമായ ആ മോഹപ്രടനം തന്നെ പുരുഷന്റെ തന്ത്രം ഏറ്റുവന്നതിന് തെളിവാണ്. സുദൃഢമായ വികാരത്തിനൊപ്പം ആത്മവിശ്വാസമുള്ള പുരുഷനായി ലൈംഗികത കൂടുതൽ സുന്ദരമായി ആസ്വദിക്കാനാവും. ആദ്യമേ തന്നെ അമർത്തി തിരുമി വേദനിപ്പിച്ചാൽ ഈ അനുഭവങ്ങളൊന്നും കിട്ടുകയുമില്ല. സ്ത്രീ കാമപരവശയായി സംഭോഗ സന്നദ്ധയാവാൻ ഏറെ നേരമെടുക്കും എന്നുള്ള അടിസ്ഥാന തത്വം ഏവരും ഓർമ്മിക്കണം. നേരത്തെ പറഞ്ഞ അതിലൂല താഴ്വരകളിൽ നാവും കൈപ്പടവും വിരലും വേണ്ടപോലെ മേഞ്ഞു നടന്നാലേ ആ അവസ്ഥയിൽ എത്തിക്കാനാവൂ. വസ്ത്രത്തോടെയും അല്ലാതെയും ഏറെ നേരം പണിയെടുത്താലേ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ സ്ത്രീകളും നന്നായി ഇഷ്ടപ്പെടുന്നതാണ് നാവിൻ്റെ പ്രയോഗം. രഹസ്യഭാഗങ്ങളിൽ പുരുഷൻ്റെ നാവിനെ സ്ത്രീ വല്ലാതെ മോഹിക്കുന്നുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവൾക്ക് വല്ലാത്ത നാണമാണ്. പലപ്പോഴും അത് ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നു പറയാറുമില്ല. അറിഞ്ഞ് അത് ചെയ്യുന്നവനെ കാമദേവന് തുല്യം പ്രണയിക്കുകയും ചെയ്യും എന്നാണ് കാമശാസ്ത്രം പറയുന്നത്. ചിലപ്പോൾ ദീർഘമേറിയ പൂർവ്വലീലകൾ കൊതിക്കുന്ന അവൾ മറ്റു ചിലപ്പോൾ വളരെ പെട്ടെന്ന് സംഭവത്തിന് മുതിർന്നേക്കാം. അത് തിരിച്ചറിയേണ്ടത് പുരുഷന്റെ കടമയാണ്. ഇത് മനസ്സിലാക്കാൻ അവൾ ചില സൂചനകൾ തരും. പുരുഷന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വല്ലാത്ത ആവേശത്തോടെ പരതുന്നതാണ് ഒന്നാമത്തെ ലക്ഷണം. ഒരു ലൈംഗിക നിലയിലേക്ക് വളരെ പെട്ടെന്ന് പുരുഷനെ വലിച്ചിടുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം. വികാര വിവശയായി ഇക്കിളി കൊണ്ട് പുളയുന്നതാണ് മറ്റൊരു നല്ല ലക്ഷണം. എന്നിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ തുറന്നു ചോദിക്കാവുന്നതാണ്. വെളിച്ചത്തിലെ സുരതം പുരുഷൻ ആഗ്രഹിക്കുമ്പോൾ സ്ത്രീകൾ ഇരുട്ടിൽ അത് വേണമെന്ന് കൊതിക്കുന്നവരാണ്. ഇരുട്ട് വേണമോ വെളിച്ചം വേണമോ എന്നത് കിടപ്പറയിലെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. വല്ലാത്ത മൂഡ് സൃഷ്ടിക്കുന്ന വെളിച്ചത്തെ സ്ത്രീയും യഥാർത്ഥത്തിൽ കൊതിക്കും. മെഴുകുതിരിയുടെയോ റാന്തലിൻ്റെയോ സീറോ ബൾബിൻ്റെയോ ഒക്കെ മങ്ങിയ വെളിച്ചം സ്ത്രീകൾക്കും യഥാർത്ഥത്തിൽ ഹരം തന്നെയാണ്. എന്നാൽ കത്തുന്ന വെളിച്ചത്തിലെ രതി സ്ത്രീകൾക്ക് അത്ര പഥ്യമല്ല. ചിലത് മറച്ചുവെച്ച് അവനെ ഹരം കൊള്ളിക്കാനും പിന്നെ അവൻ കാണാതെ സ്വന്തം വികാരം പ്രകടിപ്പിക്കാനുമാണ് സ്ത്രീകൾ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നതെന്നാണ് മനഃശാസ്ത്ര മതം. സ്വന്തം വികാരങ്ങൾ സ്ത്രീ വന്യമായി പ്രകടിപ്പിക്കുന്നത് ഇരുട്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. ആ വന്യത തുറന്നു പ്രകടിപ്പിക്കാൻ സ്ത്രീയെ അനുവദിക്കുന്നതിലാണ് രതിയുടെ വശ്യത. ഇരുട്ടിൻ്റെ മറവില് കണ്ണും പൂട്ടിയുള്ള ചില പ്രകടനങ്ങൾ പുരുഷന്മാർക്കും നടത്താവുന്നതാണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കാമതൃഷ്ണ ഉണർത്തുന്ന രതിമൂർച്ച ഉളവാക്കുന്ന ആവേശവും അത്യുന്മാദവും നൽകുന്ന ഒരു വാത്സ്യായനൻ ഒറ്റമൂലിയുണ്ട്. തേനും പകുതി വേവിച്ച മുട്ടയും ജാതിക്കയും കൂട്ടിക്കഴിച്ചാൽ അനിതര സാധാരണമായ രതിസുഖം വർദ്ധിക്കുമെന്നും സമയദൈർഘ്യം ലഭിക്കുമെന്നും കാമതൃഷ്ണ ഉണരുമെന്നും വാത്സ്യായനൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.